ചുവപ്പ് തടവറകൾ എന്ന് വിളിക്കുന്ന സിറിയയിലെ ജയിലുകളിൽ നിന്നും വിമതർ മോചിപ്പിച്ചത് മരണം കാത്തുകിടക്കുന്ന അനേകം സ്ത്രീകളെയും കുട്ടികളെയുമാണ് വിമത പ്രവർത്തനം ആരോപിച്ച് ജയിലിലാക്കിയ പുരുഷന്മാരെ ഇതുവരെയും കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നത് അതീവ ആശങ്ക ഉയർത്തുന്നതാണ് മാനവികതയ്ക്ക് നേരെ വെല്ലുവിളി ഉയർത്തി നൽകുന്ന ചുവന്ന കെട്ടിടത്തിലെ ക്രൂരതകൾ ഇനിയും ഏറെയുണ്ട് പുറത്തുവരാൻ ഡമാസ്കസിലെ മനുഷ്യ അറവുശാല എന്നുകൂടി അറിയപ്പെടുന്ന സെഡ്നയാ മിലിറ്ററി ജയിലിൽ അതീവ സുരക്ഷ ഒരുക്കിയാൽ നിരവധി ഭൂഗർഭ സെല്ലുകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അവിടെയെല്ലാം എത്തിപ്പറ്റാൻ തന്നെ ഏറെ കടമ്പകൾ കടക്കേണ്ടതുണ്ട് ഇപ്പോൾ വിമതർ ജയിലിന്റെ ചുമരുകൾ ഇടിച്ചുപൊളിച്ച് അതിനകത്തെ നൂറുകണക്കിന് അന്തേവാസികളെ ഓരോരുത്തരെയായി പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ പുറത്തുവരികയാണ് സ്ത്രീകളും കുട്ടികളുമൊക്കെ അക്കൂട്ടത്തിലുണ്ട് എന്നാൽ ഭൂഗർഭത്തിൽ മൂന്ന് നിലകളുള്ള ഈ ചുവന്ന ജയിലിൽ പുരുഷ തടവുകാരും ഉണ്ട് എന്ന് പറയപ്പെടുന്നു അവർ ആരെയും ഇതുവരെ കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല പ്രസിഡന്റ് ബാഷർ അൽ ആസാദിന്റെ വ്യവസായിക പീഡന കേന്ദ്രം എന്നുകൂടി അറിയപ്പെടുന്ന ഈ സൈനിക ജയിലിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അയ്യായിരം മുതൽ പതിമൂവായിരം വരെ അന്തേവാസികളെ തൂക്കിക്കൊന്നിട്ടുണ്ട് എന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുകയാണ് അള്ളാഹു അക്ബർ വിളികൾക്കിടയിൽ ജയിലിൽ നിന്നും പുറത്തേക്ക് നടന്നു വരുന്ന ഒരു കുരുന്നിന്റെ വീഡിയോ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു അൽ ആസാദിന്റെ വിമാനം അപകടത്തിൽപ്പെട്ടു എന്നൊരു വ്യാജ വാർത്ത സൃഷ്ടിക്കാനുള്ള റഷ്യൻ ശ്രമം പുറത്തുവന്നതിനിടയിലാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ നടക്കുന്നത് ഇപ്പോൾ ഒരു പിടി ചാരമായി എന്നൊക്കെ തന്നെ പറഞ്ഞ ഇയാൾ ആസാദ് ഇപ്പോൾ റഷ്യയിൽ തല പൊക്കിയിരിക്കുകയാണ് അൽ ആസാദിന്റെ വിമാനം അപകടത്തിൽപ്പെട്ടു എന്ന് വരുത്തി തീർത്ത് അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള റഷ്യയുടെ ശ്രമം സെന്റർ ഫോർ സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫോർമേഷൻ സെക്യൂരിറ്റി ഓഫ് യുക്രൈൻ ആണ് പുറത്തു കൊണ്ടുവന്നത് ഓടി നടന്ന് പൂട്ടുകൾ തകർക്കുന്നതായിരുന്നു വിമതർ ജയിലുകളിൽ നിന്നും സ്ത്രീകളെയും കുട്ടികളെയും മോചിപ്പിച്ചത് സ്വാതന്ത്ര്യം ലഭിച്ച സ്ത്രീകൾ പുറത്തിറങ്ങി ആഹ്ലാദ താണ്ഡവം നടത്തുന്നതും ഒക്കെ നമുക്ക് ദൃശ്യങ്ങൾ വ്യക്തമാണ് പുറത്ത് കിടന്നിരുന്ന ബസ്സുകളിൽ അവരെ അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോയി അതിലെ അതിലെറ്റ് അതിലെ ചിലർ ഒന്നര പതിറ്റാണ്ടിലേറെയായി ജയിലിൽ കഴിയുന്നവരാണ് ഭൂമിക്കടിയിൽ ജയിലിന് മൂന്ന് നിലകളുണ്ട് എന്നും അത് ഇതുവരെ തുറന്നിട്ടില്ല എന്നും വിമതർ പറയുകയാണ് അത് തുറക്കുന്നതിന് ചില സാങ്കേതിക വിദ്യ ആവശ്യമാണ് അത് ഉപയോഗിച്ചിരുന്ന ഉദ്യോഗസ്ഥരും സൈനികരും ഇതിനോടകം തന്നെ അവിടം വിട്ട് പോയി കഴിഞ്ഞു അതാണ് ആ സെല്ലുകൾ തുറക്കുന്നതിൽ കാലതാമസം നേരിടുന്നത് സെയ്ദിനായി ജയിലിലെ അനീതികൾ ഇതോടെ അവസാനിപ്പിക്കുമെന്നും വിമതർ അറിയിച്ചിരിക്കുകയാണ് ഡമാസ്കസിൽ നിന്നും മുപ്പത് കിലോമീറ്ററോളം ദൂരെ മാറിയുള്ള ജയിലിൽ തികഞ്ഞ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് നടന്നിരിക്കുന്നതെന്ന് ആംനിസ്റ്റി ഇന്റർനാഷണൽ ആരോപിക്കുകയാണ് ബാഷർ അൽ ആസാദിന് ഏകാധിപത്യ കീഴിൽ ഏകദേശം പതിനായിരത്തോളം രാഷ്ട്രീയ തടവുകാരെയാണ് കാണാതായത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ കൂടി ഇടപെടുന്നുണ്ട് ഇസ്രായേലും അമേരിക്കയും ഇസ്രായേൽ ശക്തമായ ബോംബാക്രമണം സിറിയയിൽ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടെന്നാണ് വ്യക്തമായി എന്തായാലും പതിനായിരത്തോളം രാഷ്ട്രീയ തടവുകാരെയാണ് കാണാതായത് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ആയിരക്കണക്കിന് തടവുകാരെ കൊല്ലുകയും തെളിവ് നശിപ്പിക്കാൻ ഭൌതിക അവശിഷ്ടങ്ങൾ കത്തിച്ചു കളയുകയും ചെയ്തു എന്ന ആരോപണവും നേരത്തെ അസാദ് തന്നെ നിഷേധിച്ചിരുന്നു